പ്രിയമുള്ളവരെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. الذين آمنوا وعملوا الصالحات ഹബീബായ തങ്ങളുടെ പ്രീതി കിട്ടണമെങ്കിൽ തങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ ജനാദയൊന്ന് കാണാൻ ഹബീബ് വരുമോ? നമ്മുടെ ജനാദ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ നോട്ടം നമ്മുടെ മയ്യത്തിന്, നമ്മളാകുന്ന മയ്യത്തിനൊന്ന് കിട്ടിയാൽ അതിലേറെ ഒരു ഭാഗ്യം വേറെ വരാനില്ല. അത് വേണമെങ്കിൽ സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളെ മഹബത്ത് വെക്കുന്ന ആളുകളുടെ ജനാദയ്ക്ക് ഹബീബായ തങ്ങളുടെ ആത്മാവ് ഹാജരുണ്ടാകും. ജനാദ ഖബറിലേക്ക് വെക്കുമ്പോൾ തങ്ങളുടെ നോട്ടമുണ്ടാകും. ഇതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണം പറയാനുണ്ട്. ഇൻഷാല്ലാഹ് ഞാനൊരു ചെറിയ അമലി നിങ്ങളെ പരിചയപ്പെടുത്താം. ആ അമലി ചെയ്യുമ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ഓ തങ്ങളെ, ഇദ്ദേഹത്തിന്റെ ജനാദക്ക് തങ്ങളൊന്ന് ഇമാമത്ത് നിൽക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ അമലുണ്ട്. ഞാനത് നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ഖൽബല്ലാഹു നന്നാക്കി തരട്ടെ. അറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരൽപസമയം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പ്രയാസമില്ലെങ്കിൽ പ്രായമുള്ള ഉപ്പമാരവിടെ ഇരുന്നോളൂ, ക്ഷീണമുള്ളവർ ഇരുന്നോളൂ, രോഗികളാരും എഴുന്നേറ്റ് ബുദ്ധിമുട്ടരുത്. ഞാൻ പറയുന്നത് ഇമാമിങ്ങളെയാണ്, ഹബീബായ മുത്തുനബി തങ്ങളെയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു സംഭവം പറയുന്നത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അറിയുമോ, അതാ ബഹുമാനപ്പെട്ട അബൂ ഹൈതമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു. കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായിരുന്നു. തബൂക്കിലാണ് ഞങ്ങളുള്ളത്, തബൂക്കിലാണ് ഞങ്ങളുള്ളത്. ഫത്തലഅത്തു ശംസു ബിശുആഇൻ വളിയാഇൻ മനൂർ, സൂര്യനെന്ന് നല്ല ശോഭയോടെയാണ് ഉദിച്ചത്, നല്ല വെളിച്ചത്തോടെയാണെന്ന് ഉദിച്ചത്. വനൂരിൻ ലം നറഹാ തലഅത്തു ഫീമാ മളാ, മുമ്പൊരിക്കലും ഇത്ര പ്രഭാവത്തോടെ സൂര്യൻ ഉദിച്ച് ഞങ്ങൾ കണ്ടില്ല. അങ്ങനെയുള്ള നല്ല ഒരു പകൽ, നല്ല വെളിച്ചമുള്ള ഒരു പകൽ, ഇത്ര നല്ല ഒരു ഉദയം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ നല്ലൊരു ഉദയത്തിൽ ഫാതാ ജിബ്രീലുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, ഓ നബിയേ, ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീലു, ഓ ജിബ്രീലേ, ഇന്നതാ കണ്ടില്ലേ സൂര്യൻ നല്ല പ്രഭാവത്തോടെ ഉദിച്ചിരിക്കുകയാണ്, ഇതാ സാധാരണയില്ലാത്തൊരു വെളിച്ചം കാണുന്നുണ്ട്, എന്താണെന്ന് ചോദിച്ചപ്പോൾ അതാ പറയുന്നു, ഓ നബിയേ, അവിടുന്ന് തബൂക്കിലല്ലേ നിൽക്കുന്നത്, മദീനയിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, മുആവിയത്തുൽ ലൈഹി മാതബിൽ മദീന, മുആവിയത്തുൽ ലൈഹി എന്നവർ മദീനയിൽ വഫാത്തായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഫബഅഥ അല്ലാഹു 70 അൽഫ മലക്കൻ യുസല്ലൂന അലൈഹി, ആ മുആവിയത്തുൽ ലൈഹിയുടെ ജനാസ നിസ്കരിക്കാൻ 70,000 മലക്കുകളെ അല്ലാഹു അയച്ചിട്ടുണ്ട്. മദീനയിൽ മരിച്ചുപോയ
മുആവിയത്തുല്ലൈഫിയുടെ ജനാസ നിസ്കരിക്കാൻ 70,000 മലക്കുകളെ അല്ലാഹ് അയച്ചിട്ടുണ്ട്. ഉടനെ ഹബീബായ തങ്ങളുടെ ചോദ്യമാണ്, ഫീമദാക്ക, എന്താണ് അങ്ങനെ അയക്കാനുള്ള കാരണം? കാനയുക്ഫിറു ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഏറെ ഓതുന്ന ആളാണ്. ചെറിയ ഒരു അമലാണ് കേട്ടോ, ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മിനിറ്റിൽ എത്ര തവണ ഓതാം? അങ്ങനെയുള്ള ഖുൽ ഹുവല്ലാഹു അഹദ് ഏറെ ഓതിയിരുന്ന ആളാണ്. അയാൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്ന ആളാണ്. അതുകൊണ്ടാണ് നബിയേ 70,000 മലക്കുകളെ അല്ലാഹ് അദ്ദേഹത്തിന്റെ മേൽ ജനാസ നിസ്കരിക്കാൻ അയച്ചിട്ടുണ്ട്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഫഹല്ലക യാ റസൂലല്ലാഹ് അന്നഖ്ബില ലകല്ല അർള ഫതുസല്ലി അലൈ, തങ്ങളുടെ ബൂക്കിലല്ലേ നിൽക്കുന്നത്, ഭൂമി ഞാനൊന്ന് ചുരുട്ടി തരട്ടെ നബിയേ, തങ്ങൾ അദ്ദേഹത്തിന്റെ മേലൊന്ന് ജനാസ നിസ്കരിക്കുമോ? തബൂക്കിലുള്ള മുത്തുനബിതങ്ങൾ മദീനയിലുള്ള മുആവിയത്തുല്ലൈഹിയുടെ ജനാസ നിസ്കരിക്കാൻ ഭൂമിയൊന്ന് ചുരുട്ടി തരട്ടെ നബിയേ. നഅം യാ ജിബ്രീൽ, അതേ ജിബ്രീലേ, ഉടനെ ഭൂമിയൊന്ന് ചുരുട്ടി മുത്തുനബിതങ്ങൾ ഒരു കാൽപ്പാട് വെക്കുമ്പോ അല്ലാഹു തആല ഈ ദൂരം ഒതുക്കി കൊടുക്കും. സാധാരണയിൽ തന്നെ നബിതങ്ങൾ ഓരോ കാൽപ്പാട് വെക്കുമ്പോഴും ഭൂമി തങ്ങളുടെ കാൽ കീഴിൽ ഇങ്ങനെ വഴങ്ങിക്കൊടുക്കലാണ്. അതിന് വേറെ ഹദീസുകളുണ്ട്, ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനസ് ബിൻ മാലിക് തങ്ങൾ നിവേദനം ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഞാൻ ഈ പറയുന്നത്. ഭൂമിയതാ ചുരുട്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടോ? ഒരു രാത്രിയുടെ അംശം കൊണ്ട് മക്കത്തുനിന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി, അവിടുന്ന് വാനലോകം മുഴുവനും സഞ്ചരിച്ച് അത്ഭുതങ്ങൾ മുഴുവനും കണ്ട് തിരിച്ചു വന്ന നബിതങ്ങൾ കൊണ്ടോ? തബൂക്കിൽ നിന്ന് മദീനത്തേക്ക് താൻ മുഅ്ജിസത്തിന്റെ കുറവ് ഇല്ല ഇല്ല. അവിടെ പോയി ജനാസ നിസ്കരിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൂർ ജിബ്രീൽ അലൈഹിസ്സലാം വാങ്ങിക്കൊടുക്കുന്നത്, അല്ലാഹു കൽപ്പിക്കുന്നത്? അതാ ഒരു ചെറിയ സൽക്കർമ്മത്തെ ഇഷ്ടത്തോടെ ചെയ്തപ്പോഴാണ് സൂറത്തുൽ ഇഖ്ലാസാണ് ജീവിതത്തിലൊന്ന് പകർത്തണേ. ഉമ്മമാര് പെങ്ങന്മാര് എത്ര സമയമാണ് വെറും വർത്തമാനം പറഞ്ഞു കളയുന്നത്? ഒരു പത്ത് ഇഖ്ലാസ് ഓതണേ, ഒരു 12 ഇഖ്ലാസ് ഓതുമ്പോഴേക്ക് 4 ഖത്മിന്റെ കൂലിയല്ലേ? എത്ര വലിയ പ്രതിഫലമാണ്! അല്ലാഹു തആല അത്തരം കർമ്മങ്ങളെല്ലാം ദായിമാക്കി ജയിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഈ മജ്ലിസ് ഹിദായത്തിന്റെ മജ്ലിസായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണം അല്ലാഹ്.